ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പുസ്തകം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം എൻ്റെ പരിക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു എങ്കിലും ഞാൻ അത് എൻ്റെ ദീനം ഞാൻ അത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എൻ്റെ കയറുവൊക്കെയും മാറ്റിയിരിക്കുന്നു എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി അവർ ഇല്ലാതായിരിക്കുന്നു ഇനി എൻ്റെ കൂടാരമടിപ്പാനും തിരശീല നിവർക്കുവാനും ആരുമില്ല ഇടയന്മാർ തീർന്നു യഹോവയെ അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതിറിപ്പോയി ദൈവദിന സ്തോത്രം ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് കരുതലുള്ള നല്ലയിടേൻ്റെ വിലാപമാണത് നല്ലയിടനായി ക്രിസ്തു കരയുകയാണ് ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് കരുതലുണ്ട് പക്ഷേ ആട്ടിൻകൂട്ടം ചിതറിപ്പോയിരിക്കുന്നു ചിതിരിപ്പോയാൽ എന്താ സംഭവിക്കുക കാട്ടിലെ ചെന്നായ്ക്കളൊന്ന് ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ട് പോകും ചെന്നായ്ക്കൾ കടിച്ചു കീറും ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കൾ കടിച്ചു കീറുന്നതിന് മുമ്പ് വേഗം വേഗം ഡേവന്മാരെയും നിങ്ങൾ ഓടി വന്ന് ആട്ടിൻകൂട്ടത്തെ തിരഞ്ഞുകൊള്ളുകയും ദൈവത്തിന് സ്തോത്രം ആട്ടിൻകൂട്ടം ഇന്ന് കവർച്ചയായി പോയിരിക്കുകയാണ് ആട്ടിൻകൂട്ടം ഇന്ന് ചിതറിപ്പോയിരിക്കുകയാണ് ഇന്ന് വിശ്വാസമുണ്ടോ സഭകളുണ്ട് മനോഹരമായ ദേവാലയങ്ങളുണ്ട് വളരെ ഇമ്പകരമായ ഗീതങ്ങളുണ്ട് പ്രമിയോനുകളുണ്ട് സദറകളുണ്ട് വളരെ മധുരതരമായ ഗീതങ്ങൾ ആലപിക്കുന്നു കേൾക്കുമ്പോൾ നാം അതിൽ നിന്ന് ലയിച്ച് അലിഞ്ഞ് ചേർന്ന് പോകും പക്ഷേ ഇന്ന് ആടുകൾ ചെതറിപ്പോയിരിക്കുകയാണ് അവരവർക്ക് തോന്നിയതുപോലെ ആടുകൾ പോകുന്നു ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്നില്ല ദൈവം ഒരു വിഷയമല്ല ആരെയും മുറിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഈ പറയുന്നത് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയയാണ് ഞാനും എങ്കിലേക്കന്നെ നോക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവ് ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയത് നിൻ്റെ ആ പരിഭാവനമായ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വ്യതിലിച്ച് പോയത് എവിടെയെല്ലാമാണ് എൻ്റെ എനിക്ക് യേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാമാണ് എനിക്ക് വന്നു പോയത് എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാമാണ് ഇന്നുമിന്നിൽ സജീവമായി നിൽക്കുന്നത് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും എൻ്റെ ഹൃദയത്തിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന പാവങ്ങൾ എന്തെല്ലാമാണ് പുറമേ ഭാഗ്യവശാൽ പാവമൊന്നും വരുന്നില്ലെങ്കിൽ എൻ്റെ അകത്ത് എന്തെല്ലാം പാവങ്ങളാണ് കുടികൊള്ളുന്നത് എൻ്റെ അകത്ത് എന്തെല്ലാം തിന്മകളാണ് ഇന്നും അധിവസിക്കുന്നത് ചിന്തിക്കൂ പ്രിയപ്പെട്ടവർ ചിന്തിക്കൂ ഓരോരുത്തരും ചിന്തിക്കൂ മൃഗപ്രായരായി തീർന്നു മൃഗപ്രായരായിത്തീർന്നു മൃഗങ്ങളെപ്പോലെയായി തീർന്നു ആട്ടിൻകോട്ടൊക്കർച്ചയായിപ്പോയി ആട്ടിൻകോട്ട് ചിതറിപ്പോയി ചിതറിപ്പോയിരിക്കുന്നു ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിപ്പോയി എന്നാണ് നമ്മൾ ഏത് ദിവസത്ത് വായിക്കുന്നത് ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ചിന്നി ചിതറി കാണുന്നു ഇന്ന് കരുണിവിളകർത്താവ് നമ്മെ നോക്കി വ്യസനിക്കുന്നു ആട്ടിൻകോട്ട് നടത്താൻ ആളില്ല ജന സത്യവചനം കൊടുത്ത് നടത്താൻ ആളില്ല സത്യവചനം കൊടുത്ത് നടത്താനാളില്ല സത്യവചനമാണ് ശരിയായ വഴി ശരിയായ വഴിക്ക് നടത്താൻ ആളില്ല ജനത്തിനെ പട്ടണത്തിലെത്തണമെന്നുണ്ട് പട്ടണത്തിലെത്തണമെന്നുണ്ട് സ്വർഗീയസ് സി ഒനിൽ എത്തണമെന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ സ്വർഗീയ സിയോനിൽ എത്താൻ പറ്റുന്നില്ല കാരണം എന്താ വഴി അറിഞ്ഞുകൂടാ പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു സഭാപ്രസംഗി പറയുകയാണ് ആ വാക്യം വയ്ക്കും സഭാപ്രസംഗി പ്രസംഗി പത്തിൻ്റെ പതിനഞ്ച് ഈ പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ പോകുന്നു പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങൾ ക്ഷീണിച്ചു പോകുന്നു പട്ടണത്തിൽ എത്തണമെന്നുണ്ട് ദൈവമക്കൾക്ക് അനേകം പേർക്ക് രക്ഷപ്പെടണമെന്നുണ്ട് ഒരു ശരിയായ വഴിക്ക് പോകണമെന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് പലർക്കും ഇല്ലേ ഒരു ശരിയായ ജീവിതം തുടങ്ങണം ശരിയായ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം ഒരു സത്യവിശ്വാസ ജീവിതം നയിക്കണം വേണം ഒരു ഭക്തി ജീവിതം വേണം ഇല്ലേ ആഗ്രഹമുണ്ടല്ലോ പക്ഷേ വഴി അറിഞ്ഞുകൂടാ ഏത് വഴിയായി എങ്ങനെയാണ് പോകേണ്ടത് അറിഞ്ഞുകൂടാ പോകണമോ തീർത്ഥയാത്രയ്ക്ക് പോകാം നടന്നു പോകണോ നടന്നു പോകാം പാവങ്ങൾ നടന്നു പോകാം ഇന്ത്യ നടന്ന് അങ്ങ് ദൂരെ ദൂരെ വേണമെങ്കിൽ തീർത്ഥയാത്രയ്ക്ക് പോകാം കവറിംഗ് കൈയിൽ നിന്ന് മുട്ടു ഊത്തണമോ ആകാം പള്ളിക്ക് ചുറ്റും മുട്ട് ഊത്തണമോ അതുമാകാം ദൈവദിന സ്തോത്രം നേർച്ചകൾ കഴിക്കണമോ കഴിക്കാം അല്ല ഗ്യൂരിസദായിയുടെ ഊട്ട് നടത്തണമോ അതും നടത്താം ശ്രാദ്ധം ചാത്തം നടത്തണമോ നടത്താം എന്താ വേണ്ടത് എന്തും ചെയ്യാൻ തയ്യാറാണ് പള്ളിയുടെ കുരിശുങ്കൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും സന്ധിക്കുകയും എഴുതി എത്തിക്കണമോ ചെയ്തുകൊള്ളാം പാവപ്പെട്ട ജനത്തിന് എന്തും ചെയ്യാൻ മനസ്സാണ് എന്തും ചെലവിയാനും മനസ്സാണ് പക്ഷേ ഏതാണ് വഴിയെന്ന് കാണിച്ചു കൊടുക്കാൻ ആളില്ല ഇടയന്മാർ മൃഗപ്രായരായി തീർന്നിരിക്കുന്നു ഇടയന്മാർ വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ല വഴി യേശുക്രിസ്തു മാത്രമാണ് ക്രിസ്തു ആകുന്ന വഴിയിലൂടെ ജനത്ത് ജനത്തെ നയിക്കാനൊന്നും ആളില്ല പല വഴികളിലൂടെ നയിക്കുന്ന ആളുകളുണ്ട് എന്തെല്ലാം വൃത്തികേട് ചെയ്താണെങ്കിലും പള്ളിയിൽ അതിൻ്റെ അധികാരം പിടിച്ചെടുക്കണം വിചാരിക്കുന്ന ആളുകളുണ്ട് എന്തെല്ലാം സമരങ്ങളോ യുദ്ധങ്ങളോ നടത്തിയാണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതായ അഭിനയ കോലാഹലങ്ങൾ നടത്തിയാണെങ്കിലും അവിടെ പള്ളി പിടിക്കാനും മറ്റുമുള്ളതായ യജ്ഞങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് പക്ഷേ സുവിശേഷം പറയാനാളില്ല നിർമ്മലവചനം പറയാനാളില്ല യേശുക്രിസ്തുൻ്റെ വഴി കാണിച്ചു കൊടുക്കാനാളില്ല യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി കാണിച്ചു കൊടുക്കുന്നില്ല യേശുക്രിസ്തുൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ് അത് ത്യാഗത്തിൻ്റെ വഴിയാണ് അത് കഷ്ടതയുടെ വഴിയാണ് അത് സകലരി വെറുക്കുന്ന വഴിയാണ് എല്ലാവരും പുച്ഛിക്കുന്ന വഴിയാണ് എല്ലാവരും പരിഹസിക്കുന്ന വഴിയാണ് ഈ വഴിയെ പോകാൻ അതിന് മനസ്സില്ല യേശുക്രിസ് വഴിയെ പോകാൻ മനസ്സില്ല ആളുകൾ നയിക്കാനും മനസ്സില്ല ദൈവത്തിന് സ്തോത്രം ഇന്ന് ഇടയന്മാർ മൃഗപ്രായരായി തീർന്നിരിക്കുന്നു കർത്താവ് നോക്കി കരയുകയാണ് എൻ്റെ കൂടെ ആരും കവശിയായി പോയി എന്ന് പറഞ്ഞ് കരയുകയാണ് ദൈവത്തിന് സ്തോത്രം വീണ്ടും നോക്ക് വായിക്കാം പത്താം ഇടയ്ക്ക് ശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായം ഇരുപതാമക്കി മുതൽ വായിക്കാം പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ച് തുടങ്ങി താൻ നടന്ന് പ്രവർത്തിച്ച ദേശങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല ദേശങ്ങളിൽ ഉള്ളൊരു മാനസാന്തരപ്പെടുന്നില്ല കർത്താവെ ആ ദേശങ്ങളെ ശാസിച്ച് തുടങ്ങി

സൂര്യനമസീദോ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷാവിധി നിങ്ങൾക്ക് വരാൻ പോകുന്നു കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ നടന്ന പഠനങ്ങളിൽ കോറസീനിലും ബേസായിലും കഫർണഭൂമിലും എല്ലാം കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ നടന്ന പഠനങ്ങളാണ് പക്ഷേ അവിടെയുള്ളവർക്കാണ് മഹാശിക്ഷാവിധി വരാൻ പോകുന്നത് വൈക്കോ നീയോ കവർണഭൂമി സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ കവർണ്ണഭൂമിയെ നീ സ്വർഗത്തോളം ഉയർന്നിരിക്കും അഹങ്കരിക്കുകയാണ് കഫർണഭൂം ദേശം ഞാൻ യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ദേശത്താണ് ഈ ദേശത്താണ് യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് എനിക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത് എനിക്കാണ് പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയത് എനിക്കാണ് കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധി ഇരിക്കാൻ അവസരം കിട്ടിയത് കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി ഞാൻ ഭാഗ്യവാനാണ് ഭാഗ്യവാനാണല്ലേ ഞാൻ ഭാഗ്യവതിയാണ് സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ നീയൊക്കെ പറഞ്ഞേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം സോതോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നുവെങ്കിൽ അവർ ഇന്ന് തന്നെ ഇന്നുവരെയും നിൽക്കുമായിരുന്നു ഇന്നുവരെയും നിലനിൽക്കുമായിരുന്നു സന്ദർശിച്ചു പോവില്ലായിരുന്നു അത്രയും വലിയ വീര്യപ്രവർത്തികൾ നടന്ന സ്ഥലമാണ് ഈ കഫർനഭൂമിൽ അത്രയേറെ വീര്യപ്രവർത്തികൾ നടന്നു എന്നാൽ നിങ്ങൾ നടന്ന വീര്യപ്രവർത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ അവർ അവരുടെ രട്ടിലും പെണ്ണിങ്ങരിലും അനുദിക്കുമായിരുന്നു ദൈവത്തിന് സ്തോത്രം എന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെയും നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതോമിയുടെ നാട്ടിന് സഹിക്കാമതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായവിധി ദിവസത്തിൽ സ്വാതോമിയർക്ക് വരുന്നതിനേക്കാൾ ഭയാനകമായ ശിക്ഷാധിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കാരണം അധികം ലഭിച്ചതിനോട് അധികം ചോദിക്കും അധികം ഏറ്റുവാൻ ആകിയവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കും ദൈവോദിന സ്തോത്രം എൻ്റെ സഹോദരങ്ങളെ ഏൽപ്പം ഭയത്തോടെയാണ് ഈ പറയുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ വരുന്ന ആളുകൾ കൃഷ്ണൻ്റെ വായു വൽ ഫെലോഷിപ്പിനെ സംബന്ധിക്കുന്ന ആളുകൾ നിങ്ങൾ കേട്ടിടത്തോളം ജീവൻ്റെ വചനം അധികമാർ കേട്ടിട്ടില്ല നിങ്ങൾ അടുത്ത് വന്നിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ കൃപ അധികമാർക്കും കാണാൻ കിട്ടിയിട്ടില്ല പരിശുദ്ധാത്മാവിനെ തീ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് കത്തി ജ്വലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് വിശ്വസിക്കുന്നവർ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് മാനസാന്തരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ അത്ഭുതങ്ങളില്ലേ നടന്നത് എത്രയോ വലിയ പാവി കൊടും പാപികളാണ് മാനസാന്തരപ്പെട്ടത് കവറച്ചക്കാർ മാനസാന്തരപ്പെട്ടു മോഷ്ടാക്കൾ മാനസാന്തരപ്പെട്ടു പ്രിയപ്പെട്ടവരെ അമ്മയെ തല്ലിയവർ അപ്പനെ തല്ലിയവർ മാനസാന്തരപ്പെട്ടു ഭാര്യയെ കഠിനമായി ഉപദ്രവിച്ച് ഭാര്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ അവർ മാനസാന്തരപ്പെട്ടു ഭർത്താവിനെ ചതിയിൽപ്പെടുത്തി അപകടത്തിലാക്കാൻ നോക്കിയവരെ അവർ മാനസാന്തരപ്പെട്ടു ആത്മഹത്യക്ക് മുതിർന്നവർ അവർ മാനസാന്തരപ്പെട്ടു ഇനി ജീവിക്കേണ്ട എന്നുള്ള വാശിയോടുകൂടി ആരോടോടുള്ള പ്രതികാര ചിന്തയോടുകൂടി ആരോടോ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മരിക്കുമെന്ന് തീരുമാനിച്ച് ആത്മഹത്യയ്ക്ക് മുതിർന്നവർ ക്യൂ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു വിചാരിച്ചത് ആത്മഹത്യയ്ക്ക് മുതിർന്നവർ അനേകം പേര് രക്ഷപ്പെട്ടു ഇല്ലേ ഞാൻ കണ്ടില്ലേ ഇതെല്ലാം കണ്ടില്ലേ ദൈവത്തിന് സ്തോത്രം ലാസറിനെ വിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലാസർ മൂലം അനേകം യഹൂദന്മാർ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തുണ്ടായി എന്നറിയാമോ യഹൂദന്മാരെ കൂടി ആലോചിച്ചു ലാസറിനെ കൊല്ലാൻ ഈ ലാസർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തുൻ്റെ മുഖത്തും കിട്ടുമല്ലോ യേശു ക്രിസ്ത്യെ ആളുകൾ അറിഞ്ഞു പോകുമല്ലോ യേശു ക്രിസ്ത്യൻ അനേകം വിശ്വസിച്ച് പോകുമല്ലോ എന്ന് പറഞ്ഞ് ലാസറിനെയും കൊല്ലണമെന്ന് ആലോചിച്ചു അതാണ് ഈ ഇന്നത്തെ ലോകം ദൈവദിന സ്തോത്രം അധികം വീതിയ പ്രവൃത്തികൾ നടന്നു എല്ലാം നമുക്ക് കാണാൻ പറ്റി ദൈവദന സ്തോത്രം എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത് എത്രയത്ര യുവാക്കളാണ് മാനസന്ധരപ്പെട്ടത് ദൈവത്തിന സ്തോത്രം എത്രയെത്ര കുടുംബങ്ങളാണ് ഐക്യമായത് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഒന്നായി നിൽക്കുന്നു സ്തോത്രം വളരെ ഈ പോരെന്നു പറയുന്നത് പോലെ അത്രമാത്രം ശക്തമായി വൈരാഗ്യത്തോടെ വൈരാഗ്യത്തോടിരുന്ന സ്ത്രീയും ഭർത്താവും ഐക്യമായി ഒരുമിച്ച് കൂട്ടായ്മയിൽ വരുന്നു നല്ലതല്ലേ ദൈവത്തിന സ്തോത്രം നല്ലതല്ലേ കർത്താവ് ചെയ്തത് ഇതെല്ലാം കണ്ടില്ലേ നാം കണ്ടില്ലേ നാം കാണാത്തതല്ലോ ദൈവത്തിന സ്തോത്രം അത്യത്ഭുതങ്ങൾ നാം കണ്ടു അതിശയങ്ങൾ കണ്ടു ഇനിയും സംശയമാണോ ഇത് കർത്താവിൻ്റെ കൂട്ടായ്മയാണോ എന്നാണോ സംശയം ദൈവത്തിന സ്തോത്രം അന്ന് യേശു തമ്പുരാൻ പ്രവർത്തിച്ചപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർ പറഞ്ഞത് അവന് ബേൽസബൂലുണ്ടെന്നാണ് അല്ലെങ്കിൽ ഈ വീര്യപ്പെടുത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല ഇത് പിശാചിക്കളുടെ കൊണ്ടാണ് വീര്യപ്പെടുത്തൽ ചെയ്യുന്നത് എന്ന് അന്നത്തെ പണ്ഡിതന്മാരായ ശാസ്ത്രിമാരുടെ അഭിപ്രായപ്പെട്ടു ശാസ്ത്രിമാർ അന്നത്തെ പരീക്ഷന്മാർ യേശുവിനെ പിടിച്ചു കെട്ടണമെങ്കിൽ യേശുവിന് ഭ്രാന്ത് എന്ന് പറഞ്ഞു നോക്കൂ അത്ഭുതങ്ങൾ നടന്നു കണ്ടിട്ട് അവർ മാനസന്ധപ്പെടുക അല്ല ചെയ്തത് അവരെ ഹൃദയം കടുപ്പിക്കുകയാണ് ചെയ്തത് ഹൃദയം കഠിനമായി സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട് കഠിനപ്പെടുത്തിയിരിക്കുകയാണോ ഇത്രയെല്ലാം കേട്ടിട്ടും ഹൃദയം തകരുന്നുണ്ടോ എൻ്റെ കർത്താവെ ഞാൻ തകർന്നു മുറങ്ങി ഞാൻ കരഞ്ഞില്ലല്ലോ എൻ്റെ പാവത്തോർത്ത് ഞാൻ കരഞ്ഞില്ലല്ലോ എൻ്റെ ദയനീയ അവസ്ഥയോർത്ത് ഞാൻ കരഞ്ഞില്ലല്ലോ മറ്റുള്ളവരുടെ കുറ്റം ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കുറ്റം ഞാൻ കണ്ടില്ലല്ലോ മറ്റുള്ളവരെ തിരുത്താൻ എനിക്കറിയാം പക്ഷേ എന്നെ തിരുത്താൻ ഇതുവരെ എനിക്ക് തോന്നിയില്ലല്ലോ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ കറക്റ്റ് ചെയ്തില്ലല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കർത്താവെ ഞാൻ അനേകരെ ഉപദേശിച്ചു പക്ഷേ ഞാൻ എന്നെ തന്നെ ഉപദേശിച്ചില്ലല്ലോ എനിക്ക് കിട്ടിയ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലല്ലോ എനിക്ക് കിട്ടിയ ഉപദേശങ്ങൾ അത് ഞാൻ തിരസ്കരിച്ച് കളഞ്ഞല്ലോ ഞാൻ തള്ളിക്കളഞ്ഞല്ലോ ദൈവത്തിന് സ്തോത്രം ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ ഇന്ന് നാം കരയേണ്ട ദിവസമാണ് നാം ദൈവത്തിലിരുന്ന് കരയണം കർത്താവ് കഫർനോവനെ നോക്കി കരഞ്ഞു കർത്താവ് ബേസൈദേയും കോസീനയും നോക്കി കരഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയുകയാണ് നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സ്വതൂമിയിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതൂമിയുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്തോത്രം ന്യായവിധി ദിവസമുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഉണ്ട് ന്യായവിധിയുണ്ട് ഒരു ദിവസം എല്ലാം വെളിപ്പെടും ഒന്നും അറിഞ്ഞിരിക്കുകയില്ല സ്നേഹ നീ ചെയ്ത കുൽസ്ഥിത പ്രവൃത്തികൾ എല്ലാം വരും മോളയെ നീ ചെയ്ത അശുദ്ധ ജീവിത പ്രവൃത്തികൾ എല്ലാം വെളിപ്പെട്ട് വരും അതോ നിൻ്റെ ഭർത്താവ് മാത്രമല്ല ഭാര്യ മാത്രമല്ല സകലമാന പേരും ആ ബാലവൃദ്ധം ബാലൻ മുതൽ വൃദ്ധൻ വരെ ചേർന്ന് നിൽക്കുന്ന മഹാസദസിൽ അതെല്ലാം തുറന്ന് വായിച്ച് കളിപ്പിക്കും എന്നിട്ടോ ഓവീന്ദ്രീൻ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദം കേൾക്കേണ്ടി വരും ഒരു ന്യായവിധിയുണ്ട് സഹോദരങ്ങളെ ആ ന്യായ ദിവസത്തിൽ നാം എന്തുപോകാതിരിക്കണമെങ്കിൽ ഇന്ന് നാം ദൈവത്തിനിലേക്ക് തിരിയണം നമുക്ക് അവസരമുണ്ട് ഇന്നാം അനുദവിക്കണം നമുക്ക് സമയമുണ്ട് ഇന്നാം തിരിഞ്ഞു വരണം നമുക്ക് അവസരമുണ്ട് ഇന്ന് നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുകയാണ് ഇത് സുപ്രസാദ കാലമാണ് ഇത് രക്ഷാ ദിവസമാണ് കർത്താവിൻ്റെ ഹൃദയം തുറന്ന് കാണിച്ചു തരികയാണ് നമുക്ക് ചെയ്തത് കർത്താവിൻ്റെ വേദന കാണിച്ചു തരികയാണ് ചെയ്തത് കർത്താവിൻ്റെ ഹൃദയത്തിന് നൊമ്പരം നമ്മൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്തത് ദൈവദിന സ്തോത്രം ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടെ നീയോ കഫർനവുമേ നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ അതാണ് പറ്റിയ അപകടം കഫർണഭൂമിൽ അഹങ്കാരം വർദ്ധിച്ചു അവർക്ക് യേശു ഈ നാട്ടിൽ കൂടിയാണെന്ന് വലിയ വീര്യ പ്രവൃത്തികൾ ചെയ്തു അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു കഫർന എല്ലാ വിധത്തിലും ഉയർന്നു നിൽക്കുകയാണ് കഫർന ജനം അവർ ആത്മീയ സമ്പന്നരെ പോലെ ജീവിച്ചു ആത്മീയമായി എല്ലാം ഉള്ളവരായിട്ട് ജീവിച്ചു അവർക്ക് ദൈവം ദേവാലയത്തിൽ സ്ഥാനമാനങ്ങളുണ്ട് അവർക്ക് പരീക്ഷന്മാരുണ്ട് അവർക്ക് ശാസ്ത്രിമാരുണ്ട് അവർക്ക് അവർക്ക് ഉന്നതന്മാരായ ആത്മീയ സ്ഥാനമാനങ്ങളുള്ളവരുണ്ട് ഒരുവിധ ശ്രേഷ്ഠന്മാരുണ്ട് എല്ലാം ഉണ്ട് ദൈവത്തിന് സ്തോത്രം അവർ ഉയർന്നിരിക്കുകയാണ് അഹങ്കാരം ഇന്ന് അനേകം വിശ്വാസികൾക്ക് അഹങ്കാരം വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഞാൻ ചോദിക്കട്ടെ സങ്കടത്തോടെ ചോദിക്കട്ടെ നിങ്ങൾ ചിലർ ഞങ്ങളാണ് സത്യ കൂട്ടായ്മകൾ എന്നുള്ള അഹംഭാവത്തോട് നടക്കുന്നില്ലേ സത്യത്തിൻ്റെ കൂട്ടായ്മയാണ് ഞങ്ങൾ നിൽക്കുന്നത് സത്യമാണ് ശരിയാണ് പക്ഷേ ഭാവത്തോടെ ചിന്തിക്കാനുള്ളതല്ല അഹങ്കരിക്കാനുള്ളതല്ല ഞങ്ങളുടെ കൂട്ടായ്മ സത്യത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ത് ഫലം നിനക്ക് എന്ത് കിട്ടി സത്യത്തിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ നിനക്കെന്ത് കിട്ടി സത്യത്തിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ കിട്ടിയോ അതിനെ നിനക്ക് പ്രയോജനപ്പെട്ടുവോ നിനത്തേ തിരുത്തുവാൻ നിനക്ക് സാധിച്ചുവോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമോഹത്തോട് നീയോ കവർന്നു നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളമരത്താണ് പോകും വലിയൊരു താഴ്ച നിനക്ക് വരാൻ പോകുന്നു അഹങ്കരിക്കുന്ന അനേകം പേരുണ്ട് അഹങ്കരിക്കുന്നവർ ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് വരുമാനങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട് മക്കളിൽ അഹങ്കരിക്കുന്നവരുണ്ട് സ്വന്തം ആത്മീയ ജീവിതത്തിൻ്റെ മഹത്വത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് ദൈവദിന സ്തോത്രം ഒന്നിലും അഹങ്കരിക്കരുത് ദൈവദിന സ്തോത്രം ഒരു പടി കൂടി ചേർത്ത് പറയട്ടെ ആത്മീയ കൃപാവരങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട് കൃപാവരങ്ങൾ പ്രവചനവരം ഭാഷാവരം രോഗശാന്തിയുടെ വരം പരിപാലനവരം ആത്മീയ വേചനത്തിൻ്റെ വരം ഇങ്ങനെയുള്ള അനേകം വരങ്ങൾ വരങ്ങളിൽ അഭിമാനിക്കുന്നവരുണ്ട് വരങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട് എല്ലാം അപകടമാണ് നീ പാതാളം വരത്താണ് പോകും സ്തോത്രം ഒന്നിലും അഹങ്കരിക്കേണ്ട ഒന്നിലും അഹംഭാവം വരരുത് ദൈവോധന സ്തോത്രം കർത്താവ് നോക്കി കരഞ്ഞു ദൈവധന സ്തോത്രം കർത്താവ് പരീശന്മാരെ നോക്കി കരഞ്ഞു പരീശന്മാരെ നോക്കി കരഞ്ഞു എന്താണ് അവർ കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകമയോ കവർച്ചു നിറഞ്ഞിരിക്കുന്നു അകമശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ അതൊരു മറം പ്രധാനമായ അകം പരിശോധിക്കുക ഉള്ളെങ്ങനെയുണ്ട് ദൈവത്തിന സ്തോത്രം ആരെയെല്ലാമോ വിധിച്ചിട്ട് വിധിച്ചിട്ടില്ലേ മറ്റുള്ളവരെ കുറ്റം ക കണ്ടിട്ടില്ലേ വിധിക്കുന്ന സ്വഭാവമില്ലേ ദൈവത്തിന സ്തോത്രം വിധിക്കുന്ന സ്വഭാവം ആരെയും വിധിക്കരുത് മറ്റുള്ളവരെ നാം വിധിച്ചാൽ നാം വിധിക്കപ്പെടും ദൈവം നമ്മെ വിധിക്കും മറ്റുള്ളവരെ ഞാൻ വിധിച്ചാൽ ദൈവം എന്നെ വിധിക്കും ആരെയും വിധിക്കാൻ അവകാശമില്ല മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാനേ അവകാശമുള്ളൂ മറ്റുള്ളവരെല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം ദൈവത്തിന സ്തോത്രം ത് നീജ ജീവിതം നയിക്കുന്നു നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ആളുടെ നന്മോശം കണ്ടയാളെ ബഹിമാനിക്കണം ചില പ്ലസ് പോയിൻ്റുകൾ കാണും ചില നന്മോശങ്ങൾ കാണും അത് കണ്ടുകൊണ്ട് ആളെ അഭി അഭിമാനിക്കണം ദൈവദിനസ്തത്വം എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം എളിയവരോട് ചേർന്ന് കൊള്ളണം ഒരു വലിയ മർമ്മം പറഞ്ഞുതരാം എളിയവരോട് ചേർന്ന് കൊള്ളണം നിങ്ങൾ എപ്പോഴും ഉന്നതന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉന്നതമായ കൂട്ടുകെട്ടും എന്തെങ്കിലും ചാർച്ചകളുണ്ടോ എന്ന് അഭിമാനിക്കുന്നു അല്ല എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവരോട് ചേർന്ന് കൊള്ളുവിനും സമൂഹത്തിൽ ആരും വിലമതിക്കാത്തവരോട് ചേർന്ന് കൊള്ളു അവരാണ് നിങ്ങളുടെ ഉപകാരികൾ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അവരാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത് നമ്മെ സഹായിക്കുന്നത് നമുക്കേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരാണ് താണവർ അവരെ ഏതെങ്കിലും തരത്തിലുള്ള താഴ്ചകളായിരിക്കും വിദ്യാഭ്യാസമില്ല അല്ല പൈസയില്ല പലതരത്തിലുള്ള കെടുതികളുണ്ട് ഒരു നല്ല വീട് പണിയാൻ ഒത്തട്ടില്ല മക്കൾ പഠിച്ചു പക്ഷേ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല പലതരത്തിൽ പോരായ്മകളുള്ളവരാണ് നിങ്ങൾ അവരോട് ചേർന്ന് കൊള്ളുകയും അവരോട് ചേർന്ന് അവരുടെ വേദന നിങ്ങളുടെ വേദനയായി നിങ്ങൾ സ്വാംശീകരിപ്പീൻ ഹലല്ലോ ഈ അദ്ദേഹത്തിന് സ്തോത്രം മനസ്സിലായോ നിങ്ങൾക്ക് അവരുടെ വേദന നിങ്ങളുടെ വേദനയായി മാറട്ടെ അവരുടെ പ്രയാസം നിങ്ങളുടെ പ്രയാസമായി മാറട്ടെ അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ ഇത് ആത്മീയ ജീവിതമാണ് എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം ആത്മീയ ജീവിതം ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാരം വരികയാണോ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ സാധിക്കുന്നില്ല എന്നുള്ള വിഷം വരികയാണോ അല്ല നിങ്ങൾക്ക് രണ്ടിവിളകർത്താവ് നിങ്ങൾക്ക് അവസരം തരികയാണ് അവസരം തീർന്നു പോയിട്ടില്ലല്ലോ വാതിൽ അടച്ചു കഴിഞ്ഞാൽ കളഞ്ഞില്ലല്ലോ ക്രവിട വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുകയല്ലേ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയല്ലേ ഇപ്പോഴും അവസരം തരികയല്ലേ ഇത് കേട്ടാൽ നിങ്ങൾ ഭയ ഭാരപ്പെടാനല്ല ഭയപ്പെടാനല്ല ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനം തിരികാം ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എളിമയുള്ളവരായി തീരാം നിങ്ങൾക്ക് താഴാം നിങ്ങൾക്ക് താഴ്ചയുള്ളവരുടെ കൂടെ കൂടാം ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്കറിയാമോ നിത്യനായ രക്ഷകൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടുന്ന് കൂടെ കൂട്ടിയത് ആരാണ് പാവപ്പെട്ട മുക്കു തൊഴിലാളികൾ അതിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നോ അതിൽ ധനവാന്മാരുണ്ടായിരുന്നോ അതിൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നോ അതിൽ ഇറുസേ നിവാരത്തിലെ പ്രമാണിമാരുണ്ടായിരുന്നോ ആരെങ്കിലും ഉണ്ടായിരുന്നോ യേശു കൂടെ കൂട്ടിയത് സാധുക്കളെ അപരിഷ്കൃതരായ മുക്കുവൊഴിലാളികളെ ഹലോയ്യാ ദൈവദിന സ്തോത്രം ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ചുങ്കക്കാരെ എല്ലാവരും വെറുക്കുന്ന ചുങ്കക്കാരെ എല്ലാവരും വെറുത്തു മാറ്റുന്ന ചുങ്കക്കാരെ യേശു കൂട്ടുകൂട്ടി അങ്ങനെയുള്ളവരെയാണ് ദൈവദിന സ്തോത്രം എപ്പോഴും സംശയാലുക്കളായവരെ അവരെയാണ് കൂട്ട ചേർത്തത് സാധുക്കളെ കൊണ്ട് കർത്താവ് ഒരു വലിയ ശുശ്രൂഷ ഒരു മിഷൻ അവർ തുടങ്ങുകയായിരുന്നു വലിയ വേല തീരെ പാവപ്പെട്ടവരെക്കൊണ്ട് കർത്താവ് ഈ ദൈവദിന സ്ത്രോത്രം ഞാൻ മർമ്മം നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറണമോ നിങ്ങൾ താണ ഒരുപാട് ചേർന്ന് കൊള്ളുവാൻ സ്തോത്രം ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വളരണമോ താഴ്മയുള്ളവരുടെ കൂട്ട് നിങ്ങൾ പ്രാപിച്ചു കൊള്ളുകയും അവരാണ് നിങ്ങളുടെ സ്നേഹിതന്മാർ അവരാണ് നിങ്ങൾ താങ്ങുന്നവർ അവരാണ് നിങ്ങൾക്ക് വേണ്ടി കരയുന്നവർ അവരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരാണ് നിങ്ങളെ സഹായിക്കുന്നവർ ദൈവത്തിൻ്റെ സ്തോത്രം ദേശത്തിലെ ഉന്നതന്മാർ നിങ്ങളെ തഴിയെന്ന് വരികയുംയില്ല നിങ്ങൾ തലോടി ചെയ്യുന്നു വരികയില്ല നിങ്ങളെ സഹായിച്ചു വരികയില്ല അവർക്ക് സ്വയം ഔന്നത്യമുണ്ട് സ്വയം ഉന്നതന്മാരാണ് എന്നാൽ നിങ്ങളെ താങ്ങുന്നത് പാവപ്പെട്ടവരാണ് ഹാലോലു ദൈവദന സ്തോത്രം ലോകത്തിൽ അഗണ്യകോടിയിൽ തള്ളപ്പെട്ടവരാണ് നിങ്ങളെ താങ്ങുന്നത് നിങ്ങളെപ്പോഴും എളിയവരോട് ചേർന്നൊഴീൻ വേദപ്രസംഘനം പറയുന്നു എളിയവരോട് ചേർന്നുകൊള്ളുവീൻ ദൈവോധന സ്തോത്രം രാജാവായ ദാവീദ് പറയുകയാണ് രാജാവാണ് ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ് ഇസ്രായേൽ രാജാവാണ് രാജ രാജാവോട് എല്ലാം വസിക്കുന്നവനാണ് ദാവീദ് പറയുകയാണ് ഞാനോ എളിയവനും ദരിദ്രുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു ഹാല ലൂ സ്തോത്രം ഞാൻ എളിയവനാണ് ഞാൻ ദരിദ്രനാണ് എനിക്ക് ചില പോരായ്മകളുണ്ട് ഞാൻ രോഗിയാണ് ഞാൻ അവശനാണ് എനിക്ക് പൈസയില്ല ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു എൻ്റെ ദൈവം എന്നെ എന്നെ ഓർക്കുന്നുണ്ട് ദൈവം എന്നെ വിചാരിക്കുന്നുണ്ട് എൻ്റെ കാര്യം നോക്കുന്നുണ്ട് എൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട് ദൈവം എന്നെ വിചാരിക്കുന്നു സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ യേശുക്രിസ്തു സ്നേഹം മാത്രമാണ് ക്രിസ്തു കരയുന്നു പക്ഷേ അവൻ സ്നേഹം മാത്രമാണ് അവൻ സ്നേഹമാണ് കരയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഉന്നതമായ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കരയുന്നത് നിങ്ങളെക്കുറിച്ച് ഉയർന്ന ആഗ്രഹങ്ങൾ അവനുള്ളതുകൊണ്ടാണ് കഴിയുന്നത് നിങ്ങളെ ഉന്നതമായ സൗഭാഗ്യത്തിൽ കയറ്റാൻ കരയറ്റാൻ പറ്റുമെന്ന് അവൻ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൻ കരയുന്നത് നിങ്ങളെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുവാൻ അവനെ പരിപാടി ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് അവൻ കരയുന്നത് അതിനോടൊത്ത് നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവൻ കരയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് കത്താണ്ട് പറയാം കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയി ഇത്രയും കാലം എളിയവരെ മാനിക്കാതെ ജീവിച്ചു പോയി ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരെ തരം താഴ്ത്തി ജീവിച്ചു പോയി മറ്റുള്ളവരെ ചെറുതായിക്കൊണ്ട് ജീവിച്ചു പോയി എൻ്റെ കർത്താവേ ഞാൻ ഞാനെ മുതലാളിയെപ്പോലെ ജീവിച്ചു പോയി എൻ്റെ കറത്താവേ ഞാനിതാ തൊഴിലാളിയുടെ കൂട്ടാളിയായി മാറുന്നു ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം ഞാനിതാ എളിയരുടെ കൂട്ടാളിയായി മാറുന്നു എൻ്റെ കർത്താവേ എല്ലാവരും നിൻ്റെ കൈപ്പണിയല്ലേ നീ സൃഷ്ടിച്ചവരല്ലേ നിൻ്റെ പ്രിയ മക്കളല്ലേ നിൻ്റെ പ്രിയ പ്രിയപ്പെട്ട കുഞ്ഞാടുകളല്ലേ അവരോട് ഞാനും ഇതാ ചേരുന്നു ഹലോ ദൈവദിന സ്ത്രോത്രം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവദിന സ്തോത്രം എളിയവനെ ആദരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് കത്താവുകൊണ്ട് പറയാം എങ്ങാവേം ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി ഇത്രയും കാലം എൻ്റെ ജീവിതം ഞാൻ പാഴാക്കിപ്പോയി ഇത്രയും കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയി രക്ഷക എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല നാളുകളാണല്ലോ ഞാൻ കളഞ്ഞു കളഞ്ഞുപോയത് ഏറ്റവും വിലപ്പെട്ട നാളുകൾ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊള്ളുന്നല്ലോ എനിക്ക് ആരോഗ്യമുള്ള കാലങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും പറയാൻ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കാലങ്ങളുണ്ടായിരുന്നു എനിക്ക് പറയാനും പ്രവർത്തിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ ആ നല്ല കാലങ്ങളെല്ലാം പാഴാക്കി പോയല്ലോ എല്ലാം പാവത്തിന് ഇട്ടുകൊടുത്ത് കളഞ്ഞുപോയല്ലോ യേശുവെ നിന്നോട് ഞാൻ മത്സരിച്ചെൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ ഞാൻ പാവത്തെ സ്നേഹിച്ചും പാവികളോട് ഇണങ്ങി ഞാൻ ജീവിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എൻ്റെ കർത്താവെ ഇന്ന് ഇതാ ഞാനിതാ തിരുവനന്തപുരം ഒരു പുതിയ പ്രതിഷ്ഠ എടുക്കുകയാണ് ഒരു പുതിയ വ്രതം പുതിയ പ്രതിഷ്ഠ ഒരു പുതിയ തീരുമാനം ഒരു പുതിയ സമർപ്പണം നാഥാ ഈ നിമിഷം മുതൽ യേശുവെ ഞാൻ നിന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നതിനായിരിക്കും നിനക്ക് തണുപ്പ് തരുന്നതിനായിരിക്കും നിനക്ക് ആശ്വാസം തരുന്നതിനായിരിക്കും നിന്നെ സ്നേഹിക്കുന്നതിനായിരിക്കും കർത്താവേ നിൻ്റെ നീറുന്ന ഹൃദയത്തിന് ആശ്വാസം തരുന്നതിനായിരിക്കും നിൻ്റെ മുറിവേറ്റ ഹൃദയത്തിന് കുളിർമ തരുന്നതിനായിരിക്കും യേശുവെ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വേല ചെയ്യുന്നതിനായിരിക്കും ഇന്നു മുതൽ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനായിരിക്കും ഇന്നു മുതൽ ഞാൻ നിൻ്റെ മക്കളുടെ ഭൗതികമായ യോഗ്യത നോക്കാതെ അവർ ഞാൻ സ്നേഹിക്കുന്നതിനായിരിക്കും അവരാരെയും ഞാൻ തുച്ഛീകരിക്കുകയില്ല ആരെയും ഞാൻ ചെറുതായി കാണുകയില്ല കർത്താവേ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് പെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ എല്ലാവരെയും ഞാൻ ആദരിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും എന്നേക്കാൾ കൂടുതൽ മാനിച്ച് ഞാൻ കർത്താവേ നിൻ്റെ ഒരു ദാസനായി നിൻ്റെ ഒരു ദാസിയായി ഇന്നും ഞാൻ പുതിയ ജീവിതം നയിക്കും നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പോ തോന്നുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം കർത്താവേ ഈ നിമിഷം മുതലാഥ ഞാൻ നിൻ്റെ ഒരു ദാസിയായി നിൻ്റെ ദാസനായി നിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനായിരിക്കും കർത്താവിയെ ഇപ്പോൾ മനസ്സലിഞ്ഞ് നിൻ്റെ ആ തിരുവലാവിനൊരു തിരു രക്തം എൻ്റെ മേൽ തളിക്കണമേ ആ തിരു രക്തത്താൽ എന്നെ കഴുകണമേ ഒന്ന് പോയ പാവങ്ങളൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ കർത്താവേ അതിൽ പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ കർത്താവെ അതൃപ്തി ലംഘിച്ച് ഞാൻ ചെയ്തു പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ കർത്താവെ അപ്പൻ്റെ അമ്മയുടെയും വാക്ക് ധിക്കരിച്ച് ഞാൻ പിറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതെന്നും എൻ്റെ മേൽ കണക്കിടല്ലേ എൻ്റെ ഗുരുനാഥന്മാരെ അപമാനിച്ചതും ധിക്കരിച്ചതും ഒന്നും എൻ്റെ മേൽ കണക്കിടല്ലേ എൻ്റെ കരണിയുള്ള കർത്താവെ മുതിർന്നവർ ഞാൻ മാനിക്കാതെ പോയത് എൻ്റെ മേൽ കണക്കിടല്ലേ എൻ്റെ കരുണിയുള്ള കർത്താവെ നിൻ്റെ വേലയിൽ ഞാൻ വിമുഖത കാണിച്ചത് എന്നോട് കണക്കിടല്ലേ ദൈവദിന സ്തോത്രം വേലയിൽ ഞാൻ അലസത കാണിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ കർത്താവെ എൻ്റെ ജീവിതം എൻ്റെ മുഴുവനും ഞാൻ ഇതാ നിനക്കായി ഇതാ വിട്ടുതരുന്നു അലലൂഹ്യ എൻ്റെ ആയുസ് രുന്നു എന്റെ ജീവിതം നിനക്ക് ഇതായി വിട്ടുതരുന്നു യേശുവേ എൻ്റെ ഭാവി ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ദേഹവും ദേഹിയും ആത്മാവിത തിരുവുമ്പാ ഞാൻ സമർപ്പിക്കുന്നു യേശുവേ ഇന്നു മുതൽ നാഥ ഇന്നു മുതൽ ഞാൻ നിന്റെ വക നിന്റെ ഏത് മാത്രം ഹാലലു ഹാലലു യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക ഹാലുയ്യ യേശുവേ ഇന്നു മുതൽ ഞാൻ യേശുക്രിസ്തുൻ രക്തത്തിൻ്റെ ഫലമായി ഭൂമിയിൽ ജീവിക്കും യേശുക്രിസ്തുൻ രക്തത്തിൻ്റെ വിലയായി ഭൂമിയിൽ ജീവിക്കും യേശുക്രിസ്തൻ്റെ രക്തത്തിൻ്റെ മറുപടി ആയി ഭൂമിയിൽ ജീവിക്കും യേശുവേ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ടിമയായി ജീവിക്കേശു ഈ വാക്കൊന്നിയൊന്ന് കേൾക്കണമേ എൻ്റെ ഈ സമർപ്പണ നിയോ സ്വീകരിക്കണമേ നാഥാ എൻ്റെ മേലുള്ള പൈസ ആധിപത്യങ്ങൾ ഉടുവിക്കണമേ എനിക്കൊരു മോചനം തരണമേ നാഥാ എനിക്ക് സാക്ഷാൽ വിടുതൽ തരണമേ സാക്ഷാൽ വിടുതൽ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ എൻ്റെ കരം വയ്ക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ ഹാലലൂയ്യ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ തിരീരവും ഉയർത്തിപ്പിടിക്കാം ദൈവത്തിനെ സ്തോത്രം നിങ്ങളുടെ കരത്തിൽ യേശു പിടിക്കട്ടെ ഹാലലയ യേശുവിൻ്റെ എൻ്റെ ആണിപ്പാടുള്ള കരു നിങ്ങളുടെ കരത്തിൽ പിടിക്കട്ടെ യേശു നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കും െ യേശുക്ക് അനുഗ്രഹങ്ങൾ പകർന്നു തരട്ടെ യേശു കണ്ട പകരട്ടെ അത്ഭുത ശക്തി കളിമേൽ ഇറങ്ങട്ടെ യേശുവിന്റെ പരിശുദ്ധാത്മാവിന് നൽവരം നിങ്ങളുടെ മേൽ പകരട്ടെ ബന്ധനങ്ങൾ കഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ പൊട്ടെ ശാപങ്ങൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ രോഗസൗഖ്യം ലഭിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കുടുംബസമാധാനം ലഭിക്കട്ടെ സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ വാഴത്തപ്പെട്ട കർത്താവേ ഈ നല്ല മനോഹരമായ സമയത്തിനായി സ്തോത്രം അപ്പോൾ അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് മനസ്സിലെഞ്ഞതിനായി സ്തോത്രം ഞങ്ങൾക്ക് വചനം തന്നതിനായി സ്തോത്രം എല്ലാം അവിടുത്തെ ദാനമല്ലോ എല്ലാം അവിടുത്തെ കൃപയല്ലോ ഞങ്ങളോ നിസ്സാർ ഞങ്ങൾ കൃമിയും കീടവും മാത്രം എൻ്റെ കർത്താവ് അവിടെ നിന്ന് മഹത്വമുള്ളതിനായി ജീവിക്കുന്നു യേശു അവിടെ ജീവിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂടെ വന്നതിനായി സ്തോത്രം ഞങ്ങളുടെ അരികെ തിരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഇടയിലൂടെ നടന്നതിനായി സ്തോത്രം ആവശ്യക്കാരെ തൊട്ടതിനായി സ്തോത്രം മഹത്വം യേശുവിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ മീൻ